പാഠം 9 മുല്ല. ഇന്നലെ ഞാനൊരു മുല്ല നട്ടു. മുല്ലയ്ക്ക് മുക്കൂടം വെള്ളം കോരി, മുല്ലമേൽ മുന്നാഴിപ്പൂവും ചൊരിഞ്ഞു. ഏതിലിറുക്കേണം മുല്ലപ്പൂവ്, മടിയിലിരുത്തിട്ടാൽ മയങ്ങും പൂവ്, കുട്ടയിലിരുത്തിട്ടാൽ മയങ്ങും പൂവ്, വെള്ളിത്താളിക വെളുക്കെ തേച്ചു, തളിക നിറയോളം പൂക്കളിറുത്തു, എനിക്ക് നല്ലൊരു മാല കിട്ടി, ആർക്കാർക്ക് ഞാനിത് കാഴ്ചവെക്കും. താങ്ക് യു. കഥ ബുദ്ധിമാനായ ചിക്കു, എഴുതിയത് സിബില മൈക്കിൾ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീച്ചർ ഇന്നൊരു കഥ പറഞ്ഞു തരട്ടെ? എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. അപ്പോൾ ടീച്ചർ ഇന്ന് ഒരു കഥ പറഞ്ഞു തരാം. ചിക്കു മുയലിൻ്റെ കഥയാണ് ടീച്ചർ ഇന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറായോ? അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും മലയാള പാഠപുസ്തകം എടുക്കുക, ടീച്ചർ ആ കഥ പറഞ്ഞു തരാം. പാഠം 10, ബുദ്ധിമാനായ ചിക്കു. ബുദ്ധിമാനാണ് ആര്? ചിക്കു, ബുദ്ധിമാനായ ചിക്കു. പണ്ട് തേൻമലക്കാട്ടിൽ ജെങ്കു എന്ന ഒരു കുറുക്കനുണ്ടായിരുന്നു. പണ്ട് ഒരു തേൻമലക്കാട്, ആ തേൻമലക്കാട്ടിൽ ആരാണുണ്ടായിരുന്നത്? ജെങ്കു എന്ന പേരിൽ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. മഹാസൂത്രശാലിയായിരുന്നു അവൻ. മഹാസൂത്രശാലി, സൂത്രശാലി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കൗശലക്കാരൻ. മഹാ കൗശലക്കാരനായിരുന്നു ആര്? ജെങ്കു എന്ന ആ കുറുക്കൻ. കുറുക്കനെ കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഇതാണ് ആ ജെങ്കു എന്ന കുറുക്കൻ. അവൻ ചെറിയ മൃഗങ്ങളെ ചെറിയ ചെറിയ മൃഗങ്ങളെ കളിയാക്കുക, ഉപദ്രവിക്കുക എന്നതെല്ലാം അവൻ്റെ ഒരു ശീലമായിരുന്നു. എന്താണ് ചെയ്യുക? അവൻ എല്ലാവരെയും കളിയാക്കുമായിരുന്നു. കളിയാക്കുകയും ചെയ്യും, പിന്നെ എന്താ ചെയ്യുന്നത്? ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം ജെങ്കു പുഴക്കരയിൽ വെള്ളം കുടിക്കാൻ പോയി. എവിടെയാണ് ജെങ്കു വെള്ളം കുടിക്കാൻ പോയത്? പറയൂ കുഞ്ഞുങ്ങളെ, എവിടെയാണ് വെള്ളം കുടിക്കാൻ പോയത്? ആ പുഴക്കരയിലാണ് വെള്ളം കുടിക്കാൻ ജെങ്കു പോയത്. അപ്പോൾ ചിക്കുമുയൽ വെള്ളം കുടിക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ ചിക്കുമുയൽ വെള്ളം കുടിക്കുന്നത് ആരാണ് കണ്ടത്? ജെങ്കു കണ്ടു. ജെങ്കു പലതവണ ചിക്കുവിനെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ചിക്കു എന്തെങ്കിലും ഉപായമൊപ്പിച്ച് രക്ഷപ്പെടും. ചിക്കു എന്താ ചെയ്യുക? എന്തെങ്കിലുമൊക്കെ സൂത്രങ്ങളൊക്കെ പ്രയോഗിച്ചിട്ട് ജെങ്കുവിൽ നിന്ന് അവൻ രക്ഷപ്പെട്ട് ഓടിപ്പോകും. ഒരിക്കൽ അവനെ കയ്യിൽ കിട്ടിയതാണ് അന്ന് വേട്ടക്കാർ വരുന്നുവെന്ന് പറഞ്ഞ് ജെങ്കുവിനെ പറ്റിച്ചു രക്ഷപ്പെട്ടു. ചിക്കുമുയൽ കൊള്ളാമല്ലോ ആൾ, അല്ലേ? അന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? വേട്ടക്കാർ വരുന്നു എന്ന് പറഞ്ഞിട്ട് ജെങ്കുവിൽ നിന്ന് ചിക്കു രക്ഷപ്പെടുകയായിരുന്നു. ജെങ്കു പേടിച്ചു പോയി. 3 ദിവസം വെള്ളം പോലും കുടിക്കാതെ ഗുഹയ്ക്കകത്ത് ഇരുന്നു. ആര് പറഞ്ഞത് കേട്ടിട്ടാണ് ചിക്കുമുയൽ പറഞ്ഞു, വേടന്മാർ വന്നിട്ടുണ്ട്. വേടന്മാർ വന്നാൽ ജെങ്കുവിനെ എന്ത് ചെയ്യും? പിടിച്ചുകൊണ്ടുപോകും, അമ്പെയ്ത് കൊല്ലും. അപ്പോൾ അതുകൊണ്ട് വേടന്മാർ വരുന്നുവെന്ന് ചിക്കുമുയൽ ജെങ്കുവിനോട് കള്ളത്തരം പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായി ജെങ്കു എന്താണ് ചെയ്തത്? ജെങ്കു എന്ന കുറുക്കൻ എന്താണ് ചെയ്തത്? എന്ത് ചെയ്തു?
ഒരു ഗുഹയുടെ അകത്തു കയറി പേടിച്ച് ഇരുന്നു. ജംഗു ഇങ്ങനെ ചിന്തിച്ചു, ഇന്നിവനെ തിന്നിട്ടു തന്നെ കാര്യം. ജംഗു എന്താണ് ചിന്തിച്ചത്? ഇന്നിവനെ തിന്നിട്ടു തന്നെ കാര്യം. അന്ന് അവൻ എന്നോട് കള്ളത്തരം പറഞ്ഞ് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഇന്ന് അങ്ങനെയാകില്ല, ഇവനെ ഞാൻ പിടിച്ചു തിന്നുക തന്നെ ചെയ്യും. ഇങ്ങനെ ആലോചിച്ച് പതുക്കെ നടന്ന് ജംഗു ചിക്കുവിൻ്റെ ചെവിയിൽ പിടിച്ചു. ഇങ്ങനെ ആലോചിച്ചിട്ട് പതുക്കെ പതുക്കെ നടന്ന് ജംഗു ചിക്കുവിൻ്റെ എവിടെയാണ് പിടിച്ചത്? ചെവിയിൽ പിടിച്ചു. ഇന്നെനിക്ക് അത്താഴം കുശാലായി. ഇന്നെനിക്കുള്ള അത്താഴം, രാത്രിയുള്ള ആഹാരമാണ് അത്താഴം. അത്താഴം കുശാലായി, സുഖമായി. ഇന്നത്തെ ആഹാരം, ഇന്നത്തെ രാത്രിയുള്ള ആഹാരം കുശാലായിരിക്കുകയാണ്. ചിക്കു പേടിച്ച് മറച്ചു. പേടി വന്നു, ഭയം വന്നു അവന്. എന്നിട്ട് പറഞ്ഞു, പേടിയെല്ലാം മാറ്റിയിട്ട് അവൻ ജംഗുവിനോട് പറഞ്ഞു, ചേട്ടൻ എന്നെ തിന്നോളൂ, ചേട്ടാ ചേട്ടൻ എന്നെ തിന്നോളൂ. അതിനു മുൻപ് എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, അതിനു മുൻപ് എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, അത് സാധിച്ചു തരണം, അതെനിക്ക് സാധിച്ചു തരണം. ലഡു മരത്തിൽ നിന്ന് വിളഞ്ഞു പഴുത്ത ഒരു ലഡു തിന്നണം. സൂത്രക്കാരനാണല്ലോ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ലഡു മരം ഉണ്ടോ എവിടെയെങ്കിലും? ഒരിടത്തും ലഡു മരമില്ല. അപ്പോൾ സൂത്രം ഒപ്പിക്കുകയാണ്. ആരാണ് സൂത്രം ഒപ്പിക്കുന്നത്? നമ്മുടെ ചിക്കുമുയൽ. അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് ചേട്ടൻ എന്നെ പിടിച്ചത്. അങ്ങോട്ട് ഞാൻ ലഡുമരത്തിൻ്റെ അടുത്തോട്ട്, ലഡുമരത്തിൻ്റെ അടുത്തോട്ട് ഞാൻ പോകുമ്പോഴാണ് ചേട്ടൻ എന്നെ പിടിച്ചത്. ലഡു എന്ന് കേട്ടപ്പോൾ തന്നെ ജംഗുവിൻ്റെ വായിൽ വെള്ളമൂറി. ലഡു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാ വായിലും വെള്ളമൂറും അല്ലേ? എല്ലാവരുടെ വായിലും വെള്ളമൂറുന്നുണ്ട് അല്ലേ? എന്താണ്? എല്ലാവർക്കും ലഡു കഴിക്കാൻ ഇഷ്ടമാണ്. ലഡു എന്ന് കേട്ടപ്പോൾ തന്നെ ജംഗുവിൻ്റെ വായിൽ വെള്ളമൂറി. ജംഗുവിനും ലഡു തിന്നണമെന്ന് തോന്നി. അപ്പോൾ ജംഗുവിനും ബുദ്ധിയില്ലല്ലേ ഈ ജംഗുവിന്. എന്താ കാരണം? ലഡു മരം എവിടെയെങ്കിലും ഉണ്ടോ? ഒരിടത്തുമില്ല. അതൊന്നും അറിയാത്ത ജംഗു എന്ത് പറയുകയാണ്? എനിക്കും തിന്നണം ലഡു. എന്നിട്ട് അവർ സുഹൃത്തുക്കളായി, അവർ കൂട്ടുകാരായി. ചിക്കുമുയലിനെ പിടിക്കാൻ വന്നതാണ് ആര്? ജംഗുക്കുറുക്കൻ. ഇപ്പോൾ അവർ തമ്മിൽ സുഹൃത്തുക്കളായി. കാരണം എന്താണ്? ലഡു മരത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ലഡു കൊടുക്കാമെന്ന് ആര് പറഞ്ഞിരിക്കുകയാണ്? ചിക്കുമുയൻ പറഞ്ഞിരിക്കുകയാണ്. അവർ നടന്ന് മൈലാഞ്ചി കുന്നിൻ്റെ താഴ്വരയിൽ എത്തി. അവർ നടന്ന് നടന്ന് മൈലാഞ്ചിക്കുന്നിൻ്റെ താഴ്വര, താഴ്വരാർത്ഥം അടിവാരം, താഴ്വാരത്തിൽ എത്തി. പൂത്തു നിൽക്കുന്ന മരങ്ങൾ കണ്ടോ എല്ലാവരും? ഈ പൂത്തു നിൽക്കുന്ന മരങ്ങൾ, പൂത്തു നിൽക്കുന്ന മരങ്ങൾ, പക്ഷികളുടെ കലപില ശബ്ദം. പക്ഷികളുടെ കലപില ശബ്ദം കേട്ടോ നിങ്ങൾ? പക്ഷികളുടെ കലപില ശബ്ദം. കുതിച്ചൊഴുകുന്ന കാട്ടാറ്, കാട്ടിലെ ആറ്, കാട്ടാറ് കുതിച്ചൊഴുകുകയാണ്, ശക്തമായിട്ട് ഒഴുകുകയാണ്. എന്താണ് ഒഴുകുന്നത് പറയൂ കുഞ്ഞുങ്ങളെ? കാട്ടാറ്, കാട്ടില് ആറ് ഇങ്ങനെ ഒഴുകുകയാണ്. മനോഹരമായ വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരും വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടല്ലേ. വെള്ളം ഇങ്ങനെ കുതിച്ചു പായുകയാണ്. ജംഗു ചുറ്റും നോക്കി, ലഡുമരം എവിടെ? ജംഗു ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്. ജംഗു കുറുക്കൻ ചുറ്റും നോക്കുകയാണ്. ഈ ലഡുമരം എവിടെയാണ്? ചിക്കു പറഞ്ഞു, ലഡുമരം ദാ വെള്ളത്തിനടിയിലാണ്. കൗശലക്കാരനാണല്ലേ ആര്? നമ്മുടെ ചിക്കുമുയൽ. നല്ല ബുദ്ധിയുണ്ടവന്. എന്താണ് പറയുന്നത്? ലഡുമരം ദാ ഈ വെള്ളത്തിൻ്റെ അടിയിലാണ്. ലഡു പറിക്കണമെന്ന് വിചാരിച്ച് വെള്ളത്തിലേക്കു ചാടിയാൽ മതി. എന്താണ് പറയുന്നത്?
ലഡു പറിക്കണമെന്ന് വിചാരിച്ച് ലഡു പറിക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിയാൽ മതി, ഒരിക്കലും മുങ്ങിപ്പോകില്ല. വീണ്ടും കള്ളത്തരം പറയുകയാണല്ലേ. എന്താ പറയുന്നത്? ഒരിക്കലും മുങ്ങിപ്പോകില്ല. വെള്ളത്തിൽ വീണാൽ മുങ്ങിപ്പോകില്ലേ? മുങ്ങിപ്പോകും. പക്ഷെ ചിക്കുമുയൽ എന്താണ് പറയുന്നത്? വെള്ളത്തിൽ വീണാൽ മുങ്ങിപ്പോകില്ല. ബുദ്ധിമാനായ ചിക്കുമുയൽ തുടർന്നു. ചിക്കുമുയൽ പറയുകയാണ്, ജെങ്കുചേട്ടാ എനിക്ക് നല്ല പനിയുണ്ട്, എനിക്ക് നല്ല പനിയുണ്ട്, വെള്ളത്തിൽ ഇറങ്ങാൻ പ്രയാസമാണ്. എന്താണ് പറയുന്നത്? ജെങ്കുച്ചേട്ടാ എനിക്ക് നല്ല പനിയാണ്, വെള്ളത്തിൽ ഇറങ്ങാൻ പ്രയാസമാണ്. പനിയാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. വെള്ളത്തിൽ കളിക്കാൻ പറ്റുമോ, കുളിക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ചേട്ടൻ തന്നെ പോയി ലഡു ഇഷ്ടം പോലെ പറിച്ചു തിന്നോളൂ. ചേട്ടൻ പോയിട്ട് ഇഷ്ടം പോലെ ലഡു പറിച്ചു തിന്നോളൂ. എനിക്കും തരണം കേട്ടോ, എനിക്കും കൂടി തരണം കേട്ടോ. അത് കേട്ട പാടെ മണ്ടനും അത്യാഗ്രഹിയുമായ ജെങ്കു വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്തു ചാടി. അത് കേട്ടില്ല, കേട്ടില്ല എന്ന് മാത്രമല്ല, അവനൊന്നും കേൾക്കാനുള്ള ക്ഷമയില്ല. അതിനു മുൻപ് തന്നെ മണ്ടനും അത്യാഗ്രഹിയുമായ ജെങ്കു എവിടെ എടുത്തു ചാടി? ആ വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്തു ചാടി. നീന്താനറിയാത്ത ജെങ്കുവിൻ്റെ പിന്നത്തെ കഥ പറയണ്ടല്ലോ. നീന്താനറിയാത്ത ജെങ്കുവിൻ്റെ പിന്നത്തെ കഥ. അവന് നീന്താനറിയില്ല. നീന്താനറിയാമെങ്കിൽ അവൻ രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ വെള്ളത്തിൽ ചാടിയാൽ നീന്താനറിയണം. നീന്താനറിയില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ മുങ്ങിപ്പോകും. അപ്പോൾ അവിടെ എന്തായി കാണും? ജെങ്കുവിനെ പിന്നെ അവിടെ ആരും കണ്ടു കാണില്ല. എന്താ കാരണം? അവൻ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി, അവൻ മരിച്ചുപോയി. മനസ്സിലായോ? അത്യാഗ്രഹി, അമിതമായ ആഗ്രഹമുള്ളവൻ. അമിതമായിട്ട് ആരാണ് ഇവിടെ ആഗ്രഹിച്ചത്? ജെങ്കുക്കുറുക്കൻ. ജെങ്കുക്കുറുക്കനാണ് അമിതമായിട്ട് ആഗ്രഹിച്ചത് അല്ലേ. അതുകൊണ്ടല്ലേ അവന് ആപത്ത് ഉണ്ടായത്. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഈ കഥയുടെ ഗുണപാഠം എന്താണ്? ആർക്കെങ്കിലും പറയാമോ എന്താണ്? നമുക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, നമുക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ആപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. പക്ഷേ നമ്മൾ ബുദ്ധി പ്രയോഗിക്കണം. നമുക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ആപത്തിൽ നിന്നും രക്ഷ നേടാം അല്ലേ. നമുക്ക് വരുന്ന ഏതൊരു ആപത്തായാലും ബുദ്ധിയുണ്ടെങ്കിൽ, ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് രക്ഷ നേടാം. അപ്പോൾ എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടല്ലോ കുഞ്ഞുങ്ങളെ. അപ്പോൾ എല്ലാവരും ഈ കഥ വായിക്കുക. എല്ലാ കുഞ്ഞുങ്ങളും ഈ ബോർഡിലേക്ക് നോക്കുക. അർത്ഥം, ഉപായം, കൗശലം, തന്ത്രം. രണ്ടർത്ഥമുണ്ട്. കൗശലം, തന്ത്രം. അത്യാഗ്രഹി, അമിതമായ ആഗ്രഹമുള്ളവൻ. കുശാൽ, സുഖം, ആനന്ദം. ഇവിടെയും രണ്ടർത്ഥമുണ്ട്. കുശാൽ, സുഖം, ആനന്ദം. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഈ കഥ വായിക്കുക. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.